ஏ மேனே, ஏய்! எந்த ஒருக்கானப்பா இது? அல்லா, நாராயண்ணும். இருக்கியா, இருக்கியா. குறையாயலோ, விஷயசுன்னுல்லோ. எந்த விஷயசம்? அங்கன் எங்கு அழியன்னும், குடிச்சும் குடிக்காதே. பணிக்கிருக்கு அசுன்னுல்லோ. அசுகை, பணிக்கிருக்கு. ஞானிங்களுடு ஒருமாம் ஆரைகளை குளிப்பிக்கினரது நோக்காம் போனும். மூப்பரும் கூடும். ஆனை தேக்காலும் பிடிக்காருக்கே. அவர்க்கொக்கே எங்களே அசுகம் வரானாம் என்னே. ஆகாரும் தேச்சுவிலி எல்லாம் இப்படும் கிருத்தியவில்லே. அதுகொண்டு எந்தா? மனசு 16 வயசல்லே இப்படும். நம்மளுக்கு ஒரு பிராயா. பழஞ்சிட்டு எந்தா? அல்லங்கி தன்ன மகா பாக்கியவானல்லே பணிக்கிற. மூப்பரோட பாக்கியம் இப்போ நமக்கு பாக்கி கிடையாது கிருத்திருக்கிறது. அதெந்தா நாராயணா தான் அங்கே பரையுது? அங்கே பரையான் பாடுண்டோ? என்னல்ல பண்ணது? ஓரோ ஜோலிக வந்து வீழ்ந்த காணும்போ. ஆ, மழையெடுத்து வந்து இங்கிட்டு வந்து மாளுவேட்டத்தை പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നല്ലാതെ എനിക്ക് ഇത് വലുതോ അവിടെ ചെന്ന് പറയാൻ ഒക്കോ? വേണമെങ്കിൽ ഞാൻ കൂടെ ഒന്ന് പണിക്കരോട് പറയാം. ഇനി ഇപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. മൂപ്പന്റെ അടുത്ത് കാലത്ത് നിങ്ങൾ ആ കുട്ടിയെ കൂട്ടി പോയ വിവരം അവിടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നു. ഇവിടെ നല്ല ഈ നാട്ടിൽ നടക്കുന്ന ഓരോ സംഗതികളും അപ്പപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുക കക്ഷി. ഓള് മൂപ്പന്റെ അടുത്ത് പോയി, മാപ്പിളവാര് നിങ്ങൾക്ക് സപ്പോർട്ടായി, എല്ലാം അവിടെ അറിഞ്ഞിട്ടുണ്ട്. എനിക്ക് നിങ്ങൾ പൂരായി ഒന്നും കേൾക്കണ്ട. ഒരു കാര്യം ഓർത്തോളൂ, മൂപ്പൻ വിളിച്ചാൽ വരാൻ ഇവിടെ 100 മാപ്പിളമാരുണ്ടെങ്കിൽ പണിക്കിൽ വിളിച്ചാൽ വരാൻ ഇവിടെ 100 സഹായന്മാരുണ്ട്. ഇന്നലെ വരെ മാപ്പിളമാർ ഇവിടെ കയറി സോരിക്കല്ലുണ്ടാക്കാൻ നിന്നപ്പോ കാവൽ കിടക്കാനും വെട്ടുകൊള്ളാനും നാല് ഹിന്ദുക്കൾ വന്നത് ആര് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ ധാരണ? എനിക്കതറിയില്ലേ, നീ ഇതെന്താ? ആ, അതൊന്നും മറക്കാൻ പാടില്ല. ഭൂമിയോളം ക്ഷമിക്കുന്നവനാണ് അദ്ദേഹം. ഇതിപ്പോ എങ്ങനെയാ മൂപ്പർക്കൊരു തോന്നൽ വന്നിട്ടുണ്ട്, മാപ്പിളമാരുടെ മാത്രം സപ്പോർട്ട് കൊണ്ട് മാളുകേട്ടത് ഇവിടെ പിടിച്ചിരിക്കാനുള്ള ഭാവമാണ്. അത് കിടക്കില്ല. എന്റെ ഗുരുവായൂരപ്പ, ഞാൻ പറയണതൊന്നും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ക്ഷമയില്ലാണ്ടായാലോ? അവളയക്കാൻ എനിക്കെന്തിനാ മനപ്രയാസം? കെട്ടിക്കാൻ നിർത്തിയിരിക്കുന്ന കുഞ്ഞുമോളൊന്നും അല്ലല്ലോ. അവളുടെ സ്വഭാവം ശരിയല്ല നാരായണ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞില്ലേ. സ്വഭാവമൊക്കെ നേരെ ആയിക്കൊള്ളും. മൂപ്പം ഭാവമായതുകൊണ്ട് അവള് വിദ്യ കാട്ടി ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ അങ്ങനെ ചോദ്യം പറിച്ചത് ഒന്നുമില്ല. മൂപ്പനെ ദേഷ്യം പിടിപ്പിച്ചാലേ കാലത്തെ പെണ്ണ് തലയില്ലാതെ പുഴക്കര കിടക്കും. അറിയോ, അതും എന്റെ കൈകൊണ്ട് തന്നെ ചെയ്യേണ്ടി വരും. എന്റെ ഈശ്വര, അതല്ല, മാളുവേട്ടത്തെയാണ് ഇതിൽ സൂത്രം കളിച്ച് പെണ്ണിനെ പറഞ്ഞു വിടാതെ പിടിച്ചു നിർത്തിയിരുന്നെങ്കിൽ അതിനുള്ള വിവരം എന്താണെന്ന് വെച്ചാൽ അതും ഇന്ന് രാത്രി തന്നെ കക്ഷി ബോധ്യപ്പെടുത്തി തരും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, അതിനുള്ള ഉറപ്പാണ് അവിടെ. ഓഹോ, ഇപ്പൊ സപ്പോർട്ടുകാരെയല്ല ഒപ്പം തന്നെ താമസിപ്പിച്ചിരിക്കുക. ഒന്ന് നിർത്തണ്ട നാരായണ, നിങ്ങൾക്ക് എപ്പോഴാണ് സൗകര്യം എന്ന് വെച്ചാൽ ഈ ആശ്രയത്തിന് ഇവിടുന്ന് പിടിച്ചോണ്ട് പോയിക്കോളൂ. കൊല്ലുവോ കൊല്ലാതിരിക്കോ. സാമർത്ഥ്യം കാട്ടുക. അല്ല, ഞാൻ പറഞ്ഞോണ്ടാ കുട്ടി. മോനോടൊന്നും ചോദിച്ചില്ല, ഇപ്പൊ ഇവിടെ ഒന്നും പറയുകയും വേണ്ട. നടകടി നാരായണൻ ഇരിക്ക. കാശ് കാണിക്കുമ്പോൾ കൈനീട്ടി വാങ്ങിയിട്ട് ഇപ്പൊ നാട്ടിലെ രണ്ട് ജാതിക്കാർ തമ്മിൽ വെട്ടും കുത്തും. ഇന്ന് അവസാനിപ്പിക്കും ഞാൻ. നാരായണ, എടാ നാരായണ, എന്താണെന്ന് വെച്ചാ നേരിട്ട് അങ്ങ് പറഞ്ഞോളൂ. ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് ഒരു അവിശ്വാസമല്ലേ? നടകടി. ഞാൻ കാറ് കൊണ്ടുവരും. 9:30 അദ്ദേഹം കളത്തി വരുമ്പം അവിടെ എത്തിയിരിക്കണം. എനിക്ക് അത്രേ അറിയുള്ളൂ. എന്റെ ശവമായിരിക്കും നിങ്ങൾ കൊണ്ടുപോണത്? അത് പണിക്കര് പറഞ്ഞാല്. ഇല്ലേ, ഞാൻ കുറ്റം പറയുന്നില്ല. ഇപ്പോഴൊക്കെ അല്ലേ ഇത്ര ഡിമാൻഡ് കേട്ടാൻ ഒക്കൂ. അല്ലേ, 4 ദിവസം കഴിയുമ്പോ എന്ത് പറയും? ഞാൻ ഇറങ്ങുന്ന മാളുവേട്ടത്തി പോയിട്ട് വരാം. വരികയോ കൊണ്ടുപോകുകയോ ഒക്കെ തന്റെ കാര്യ. അത് എങ്ങനെയാ ശരിയെന്ന് തോന്നുന്നു അങ്ങനെ ചെയ്തോളുക.
പിന്നെ എന്നെ കുറ്റം പറയാനും നായന്മാരെ കൂട്ടാനും ഒന്നും നിന്നേക്കരുതെന്ന് പണിക്കരോട് പറഞ്ഞേക്കണം. പണിക്കര്, അങ്ങേര് പറയണത് അങ്ങടെ അനുസരിക്കായിരിക്കും നല്ലത്. മൂപ്പന് ചിലപ്പോഴെങ്കിലും ഒരു മനസ്സൊക്കെ ഉണ്ട്. ഇങ്ങേരെ അതല്ല, അയാൾക്ക് കലി ഇളകിയാൽ പിന്നെ ബാക്കിയുള്ളവരെ സ്വൈരായിട്ട് ഇരിക്കാൻ പറ്റണ്ടേ. ദേവക എപ്പോഴെങ്കിലും മദ്യം കഴിച്ചിട്ടുണ്ടോ? അയ്യേ, കഴിച്ചിട്ടേ ഇല്ല. ഇല്ല. അപ്പൊ അതാണ് നമ്മൾ തമ്മിൽ ചേരാത്തത്. കള്ളു കുടിക്കുന്ന പെണ്ണുങ്ങളോട് മാത്രമേ എനിക്കിഷ്ടമുള്ളൂ. കള്ളിന് മാത്രമേ ഇഷ്ടമുള്ളൂ? അത് പറയാൻ എന്തിനാ മടിക്കുന്നത്? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഞാൻ പിള്ളേരെ കൊണ്ടുവന്നല്ലേ. ഓ, ഒരു വയസ്സൻ. ആ പെണ്ണിന്റെ കാര്യം കുഴപ്പമാ. ഇവൻ പറഞ്ഞ ശരിയാ, അവൾ ഏതാണ്ട് ഒരു ഹൗസ് അറസ്റ്റില്ല. അതിനിപ്പോ ഞാൻ എന്ത് വേണമെന്നാ? വിളിച്ചിറക്കി കൊണ്ടുപോയി ചെലവിന് കൊടുക്കണം എന്നല്ല. പിന്നെ താൻ കൊടുക്കൂ. ഞാൻ കൊടുക്കാം. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞു. നേരെ സക്രിയ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഇനിയും പരിക്ക് പറ്റാതെ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ഈ കുട്ടിയായിരിക്കും നാളെ ഒരിക്കലും എന്റെ വീട്ടുകാരത്തി. ബാക്കിയുള്ളവർക്ക് ജോലി ഉണ്ടാക്കാനുള്ള പദ്ധതി ഇടുകയാണോ മോനെ? ചെറുവാണിയൂരുള്ളതാ, ഞാൻ ഇപ്പൊ കാറുവിട്ട് വിളിപ്പിച്ചതാ. പാരസാര കുട്ടിയാ, ഇവരൊക്കെയാ ടൗണിൽ നിന്നു ഞാൻ പറഞ്ഞില്ലേ. ശ്രീദേവി പഠിപ്പുള്ള കുട്ടിയാ, ഡിഗ്രി ഉണ്ട്. അതെയോ? ബി എ? അല്ല, ബി എസ് സി. എന്തായിരുന്നു സബ്ജക്ട്? ബോട്ടണി. വീക്കെൻഡ് പയ്യനെ മാതിരി നീ ഇപ്പൊ സർട്ടിഫിക്കറ്റ് കാണണമെന്ന് പറയുമെന്ന് പേടിച്ചിരിക്കാ. ഞാൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ? രാത്രിയിൽ എല്ലാരും ഉണ്ടെന്ന് പറഞ്ഞപ്പോ വിളിപ്പിച്ചതാ. പുലർച്ചെ കണി കണ്ടിട്ടല്ലേ പോകുന്നുള്ളൂ. രാത്രിയിലൂടെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തു കുഴപ്പം? അല്ല, ഇനിയിപ്പോ വാരന്മാരുടെ വകരെ അറ്റാക്കൊന്നും ഉണ്ടാവില്ല. അതെന്താ വക്കീൽ സാർ അങ്ങനെ ചോദിച്ചത്? അല്ല, നായന്മാര് കുഴപ്പം ഉണ്ടാക്കിയേക്കുന്നോ? ഛേ, ഒന്നുമില്ല. ആ പ്രാന്തി പെണ്ണ് കാരണം ഒരു ചില്ലറ സംസാരം ഉണ്ടാവുന്നല്ലാതെ. ഓ, ഇവിടെയൊക്കെ ആവുമ്പോ ദിവസവും അങ്ങനെ ഓരോന്നാ. നിങ്ങൾ എന്തിനാ അതൊക്കെ ശ്രദ്ധിക്കാൻ പോകുന്നേ? രാത്രി മീനോ മറ്റോ വാങ്ങിക്കണ്ടേ? പെൺകുട്ടിയെ വിളിപ്പിച്ച ടാക്സി നിൽക്കുകയാണ്. അപ്പോ ഈ മറ്റേ പെണ്ണുകാരി എങ്ങനെ? നമ്മുടെ ഗൗരിക്കുട്ടിയുടെ? ഓ, അതിനെ ഞാൻ അങ്ങ് പറഞ്ഞു വിടുകയാണ്. ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവനൊക്കെ പിടിച്ചു നിർത്തിയാ മറ്റുള്ളവർക്ക് പാട്. സംസാരിക്കാൻ പാടില്ലേ? ഇവിടെ നിന്ന് സംസാരിക്കാം.
പക്ഷെ ഈ പെണ്ണുമായിട്ട് സംസാരിക്കണ്ട. അതിനാ കുട്ടിക്ക് വിരോധമില്ലെങ്കിലോ? ആ കുട്ടിയുടെ ഇഷ്ടം ഇഷ്ടക്കേട് നോക്കാൻ ഈ വീട് കമ്പിയെന്ന് വീണ് കാഞ്ഞുപോയി അവളുടെ അച്ഛന്റെ വകയായിരിക്കണം. ഇതല്ല പൊടിയാത്തക്ക്. ആ നിങ്ങൾ താഴെ കൂട്ടുകാരോടൊപ്പം ചെന്നിരുന്നേ, നമ്മൾ തമ്മിൽ ഇപ്പൊ സംസാരിച്ചാൽ ശരിയാവില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ആ പണിക്കരുടെ ആള് പറഞ്ഞിട്ട് പോയത് എന്താന്നറിയാലോ? പണിക്കര് പിണങ്ങിയാൽ പിശാചായാള്. അമ്മയ്ക്ക് എന്താ ഇന്ന് പതിവില്ലാതെ ഇങ്ങനൊരു? എന്തോ എനിക്ക് തന്നെ അറിയില്ലടാ. ആകെ ഒരു